ബുഖാരി, ഇമാം സുന്നഹ് അഹ്മദ് ബിൻ ഹംബൽ, അതുപോലെ തന്നെ അബൂ ഹനീഫ, അതുപോലെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, അതുപോലെ ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുല്ലാഹി അലൈഹിം, ഇവരൊക്കെയും അന്നാന്ന് കാണുന്ന അതാത് കാലഘട്ടങ്ങളിൽ മുളപൊട്ടിയ ശക്തമായ വ്യതിയാനങ്ങൾക്കെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. കേരളീയ ചരിത്രം നമുക്കറിയാം. മുഹമ്മദ് അമാനി മൗലവി പരിശുദ്ധമായ ഖുർആനിന് വ്യാഖ്യാനം എഴുതാനുണ്ടായ ഒരു കാരണം നമുക്കറിയില്ലേ? ചേകനൂരിനെ പോലെയുള്ള ഹദീസ് നിഷേധികൾ, അതുപോലെ തന്നെ സി എന്നിനെ പോലെയുള്ള ഹദീസ് നിഷേധികൾ ഈ സമൂഹത്തിലേക്ക് ഒരുപാട് രൂപത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ ആ സമൂഹത്തെ അവരിലേക്ക് അവരെ ഇസ്ലാമികമായ കാര്യങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പണ്ഡിതന്മാർ വളരെയേറെ കൃത്യമായ നിലക്കുള്ള ആവേശമാണ് കാണിച്ചത്. സഹോദരങ്ങളെ, എന്റെ സമയം തീർന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കെ ജെ യുവിന്റെയും കെ എൻ എമ്മിന്റെയും ഐ എസ് എമ്മിന്റെയും എം എസ് എമ്മിന്റെയും എം ജി എമ്മിന്റെയും അമരത്തിരിക്ക് നേതൃത്വം നൽകുന്ന സമാദരണീയരായ എന്റെ പൊന്നു നേതാക്കളോട്, അതെ, മുജാഹിദ് സമ്മേളനമാണ്, വീട്ടിലിരിക്കാനാവില്ല എന്ന മനസ്സോടുകൂടി അഷ്ടദിക്കുകളിൽ നിന്ന് ഈ സലഫി നഗരിലേക്ക് പരന്നൊഴുകിയ എന്റെ പൊന്നു മുജാഹിദ് പ്രവർത്തകരോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന കുബൂരികളുടെ ആരോപണത്തിന് നമുക്കൊന്നായി മറുപടി കൊടുക്കാൻ സാധിക്കണം. ആ വിഷയത്തിൽ നമ്മുടെ ശബ്ദം ഭിന്നിച്ചു പോകരുത്. ഒരു മുജാഹിദും ശിർക്കിലേക്ക് പോയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിന്റെ മുമ്പിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങൾ ഇന്നുണ്ട്. യാ ഇബാദല്ലാ എന്ന് തുടങ്ങുന്ന ഒരു ദുർബലമായ ഹദീസിന്റെ പ്രശ്നത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ കുബൂരികൾ അത് തെളിവായി കൊണ്ടുവന്നപ്പോൾ മുസ്ലിം ലോകം മുഴുവനും ഇന്നേ വരെ അതിന് നൽകിയ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ നാം ഒതുങ്ങി നിൽക്കുക, അതിനും അപ്പുറമുള്ള വ്യാഖ്യാന ചർച്ചകളിൽ നിന്ന് നാം വിട്ടു നിൽക്കുക. ഇനി അതല്ല സഹോദരങ്ങളെ, ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത്? എങ്കിൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ഇനിയും ചർച്ചകൾ അവസാനിപ്പിക്കരുത്. കൂട്ടമായി ചർച്ച ചെയ്യണം, ഇനിയും പഠനങ്ങൾ നടക്കണം. സാധാരണ ജനങ്ങൾക്കിടയിലേക്കല്ല, പണ്ഡിത ലോകത്ത് ചർച്ച നടക്കട്ടെ. നാം അംഗീകരിക്കുന്ന, നമ്മെ അംഗീകരിക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ള ഒട്ടേറെ പണ്ഡിത സഭകൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രശ്നങ്ങളിൽ ആശങ്കാകുലരാണ്. അവർ നമ്മോട് ഈ വിഷയം തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ പോയിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനു വേണ്ടി ഗൾഫ് സലഫി പണ്ഡിതന്മാര് പറയുന്നത് മുഴുവൻ അണ്ണാക്കു തൊടാതെ വിഴുങ്ങി തിരിച്ചു പോരാനല്ല, അവരെ തക്ലീദ് ചെയ്യാനുമല്ല, അവരുടെ മുമ്പിൽ അവരുടെ കാൽക്കീഴിൽ നമ്മുടെ ആദർശം പണയപ്പെടുത്താനുമല്ല, മറിച്ച് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ തർക്കങ്ങൾ എന്താണെന്ന് മുഴുവനും ആ അറബ് സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവരിൽ നിന്ന് വരുന്ന ഫത്വകൾ പലപ്പോഴും വിഭിന്നങ്ങളായി മാറുന്നത്. നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിൽ കൂട്ടമായി നാം അവരെ അറിയിക്കണം. പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്കിടയിലുള്ള തർക്കത്തിന്റെ മർമ്മം അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തണം. അവർക്ക് പറയാനുള്ളത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവരും പറയട്ടെ, എന്നിട്ട് ഒരു തീരുമാനത്തിൽ നമുക്ക് എത്തിക്കൂടെ പ്രിയമുള്ളവരെ, എത്താൻ നമുക്ക് സാധിക്കുമെന്നാണ് ഈ ഉള്ളവൻ പ്രതീക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള നമ്മുടെ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ പൊതുജനങ്ങളിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടെ ബഹുമാനത്തോടുകൂടി ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് ആദർശ ശത്രുക്കൾക്കെതിരെ നാം സ്വീകരിക്കേണ്ടുന്ന അജണ്ടയുമായി നാം മുന്നോട്ട് പോകണേ എന്നാണ് വിനീതമായി പറയാനുള്ളത്. ഒരൊറ്റ കാര്യം കൂടെ പറയുന്നു, എരിതിയിൽ എണ്ണയൊഴിക്കാൻ വേണ്ടി മിത്രങ്ങളുടെ വേഷത്തിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നവരെ നാം കാണാതിരുന്നുകൂടാ. കരുതിയിരിക്കണം നമ്മൾ അവരെ കുറിച്ച്. നമുക്കിടയിലെ ഭിന്നതകളെ അവരെ ആളിക്കത്തിക്കുകയാണ്. നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു മാന്യദേഹം നമുക്കിടയിലെ ഭിന്നത മുതലെടുത്തുകൊണ്ട് ഇബിലീസുകളെന്നും ജാഹിലുകളെന്നും ശൈത്താന്മാരെന്നും എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് അവരെ വിളിക്കാം, ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹനം നൽകിയ ഒരു സാഹചര്യം ഇവിടെയുണ്ടായി. നമുക്കവരോട് വളരെ വിനയത്തോടെ പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മേഖലകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മതം അത് പഠിച്ചിട്ടുള്ള പ്രമാണങ്ങളെ അറിയുന്ന പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മതം പദം പഠിച്ചവർ പറയട്ടെ, ഡോക്ടർമാർ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കട്ടെ. ആ നിലക്ക് ഓരോരുത്തരും അവരുടേതായ വ്യക്തിമുദ്രകൾ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകലായിരിക്കും അത്തരം വ്യക്തികൾക്കും എല്ലാ ർക്കും നല്ലത് എന്നതാണ് മിതമായ നിലക്ക് ഒരു മുസ്ലിമിതിന് മുജാഹിദിന് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ശബ്ദം ഭിന്നിച്ചുകൂടാ, ശിർക്കിനെതിരെയുള്ള പോരാട്ടം നിന്നുകൂടാ, വിദഗ്ധകൾക്കെതിരെയുള്ള സ്വരം ഒരിക്കലും തണുത്തുറഞ്ഞു പോയിക്കൂടാ. എന്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാലും ആരുടെ വാക്കുകളിൽ വന്ന അമിതാവേശത്താൽ ജനങ്ങളെ കണ്ടപ്പോൾ അഹന്ത തോന്നിക്കുന്ന വർത്തമാനങ്ങൾ പ്രസംഗിച്ചവരുണ്ടെങ്കിൽ അവരും തിരുത്തട്ടെ. മുഴുവൻ
ആളുകളും തിരുത്തട്ടെ. നമ്മുടെ നേതാക്കളെ കുറിച്ച് വല്ലതും പറഞ്ഞു പോയെങ്കിൽ അവരോട് മാപ്പു ചോദിക്കട്ടെ. അങ്ങനെ പരസ്പരം അറിഞ്ഞും ഇണങ്ങിയും പുറത്തും കൊണ്ടും കൊടുത്തും നമ്മളൊന്നാണ്. ഒരു ശത്രുവിനെയും ഇതിനിടയിലേക്ക് കടന്നു വരാൻ സമ്മതമായ ബോധത്തോടെ നമ്മൾ ശക്തമായി ഏത് രൂപത്തിൽ ഏ ശിർക്കിന്റെ കോട്ടവത്തളങ്ങൾക്കെതിരിൽ ഇതുവരെ ആഞ്ഞടിച്ചുവോ ആ ആഞ്ഞടി തന്നെ തുടർന്നുകൊണ്ട് സ്നേഹമുണ്ടാക്കണേ, ബഹുമാനമുണ്ടാക്കണേ, ആദരവുണ്ടാക്കണേ എന്ന് മാത്രം വിനയത്തോടെ ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട ദാഹിദുകളോട് തീറുന്ന മനസ്സോടുകൂടെയാണ് ഇവിടെ ദാഹിദുകളും ഇരിക്കുന്നത് എന്നറിയാത്തവനല്ല ഞാൻ. സന്തോഷിക്കുന്നവരൊറ്റ മുജാഹിദുമില്ല. ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നതിൽ മനോവിഷമത്തോടുകൂടി തന്നെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ അല്ലാഹു മഅന, അല്ലയുണ്ട് നമ്മുടെ കൂടെ. ഒരു ശക്തിക്കും നമ്മെ ഭിന്നിപ്പിക്കാൻ സാധ്യമാകാത്ത നിലക്ക് നാം ഒന്നിക്കണം. അതിനേത് വിട്ടുവീഴ്ചയുടെ അറ്റം വരെ പോകേണ്ടി വന്നാലും പടച്ചറബിന്റെ സഹായം നമുക്കുണ്ടാകും. ഇൻതൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിതു അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. ആ മുഖവിലക്കെടുത്ത് ആ വചനത്തെ നെഞ്ചേറ്റിക്കൊണ്ട് മുജാഹിദുകളെ, അന്നൽ മസാജിദ ലില്ലാ ഫലാ തദഉ മഅ അല്ലാഹി അഹദ, ആ ആദർശത്തിന്റെ പ്രഖ്യാപനത്തിൽ നമ്മുടെ ശബ്ദങ്ങൾ ഭിന്നിക്കാതെ ഒറ്റക്കെട്ടായിക്കൊണ്ട്